ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഒരു യൂറോ കപ്പ് വിശേഷമാണ്. യൂറോ കപ്പിലെ നിലവിലെ ജേതാക്കളായ പോർച്ചുഗൽ പുറത്തായതിന് തൊട്ടു പിന്നാലെ ലോകകപ്പ് ജേതാക്കൾ കൂടിയായ ഫ്രാൻസും ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായി. അത്യധികം ആവേശം നിറഞ്ഞ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലെ അവസാന ഗോളിലൂടെയാണ് ഫ്രാൻസ് പുറത്തായത്. പ്രീ ക്വാർട്ടറിൽ സ്വിറ്റ്സർലാൻഡാണ് ഫ്രാൻസിനെ അട്ടിമറിച്ച് നാടകീയ വിജയം നേടിയത്. പെനാൽറ്റി ഷൂട്ടൗട്ടിലെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ എംബാബയുടെ ഷോട്ട് അത്യുജ്വലമായി സേവ് ചെയ്ത ഗോളിയാണ് സ്വിറ്റ്സർലൻഡിന് അവിശ്വസനീയ വിജയം സമ്മാനിച്ചത്. ക്വാർട്ടറിൽ സ്പെയിനാണ് സ്വിറ്റ്സർലൻഡിൻ്റെ എതിരാളികൾ. 1938 ശേഷം സ്വിറ്റ്സർലൻഡ് യൂറോയുടെ നോക്കൗട്ട് റൗണ്ടിൽ ഒരു വിജയം നേടുന്നത് ഇതാദ്യമായിട്ടാണ്. മാത്രമല്ല 1954 സ്വിറ്റ്സർലൻഡ് ആതിഥേയത്വം വഹിച്ച ലോകകപ്പിന് ശേഷം ഒരു പ്രധാന ടൂർണമെൻറ്റിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡ് കടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അത്യധികം ആവേശം മാറിമറിഞ്ഞ ഒരു മത്സരമായിരുന്നു ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് മത്സരം. 80th minute വരെ ഫ്രാൻസ് വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്നു. 3-1 80th minute ലീഡ് ചെയ്യുകയായിരുന്ന ഫ്രാൻസിനെ അവസാന 10 മിനിറ്റിൽ 2 ഗോളുകൾ മടക്കിയാണ് സ്വിറ്റ്സർലൻഡ് സമനിലയിലേക്ക് വഴങ്ങിയത്. പിന്നീട് 2 ടീമുകളും എക്സ്ട്രാ ടൈമിൽ ഗോൾ നേടാനായില്ല. അതിനുശേഷമാണ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കളി പോയത്. പെനാൽറ്റി ഷൂട്ടൗട്ടിലെ ആദ്യ 4 ഷോട്ടും 2 ടീമുകളും ഗോളാക്കി മാറ്റുകയും ചെയ്തു. 5th ഷോട്ടും സ്വിറ്റ്സർലൻഡ് അനായാസമായി ഫ്രാൻസിൻ്റെ ഗോൾ വല കുലുക്കി. എന്നാൽ ഫ്രാൻസിന് വേണ്ടി 5th കിക്ക് എടുക്കാൻ വന്ന എംബാബയ്ക്ക് ലക്ഷ്യം കാണാനായില്ല. അത്യുജ്വലമായ ഒരു സേവിലൂടെ സ്വിറ്റ്സർലൻഡ് ഗോളി പന്ത് തടയുകയായിരുന്നു. ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സ്വിറ്റ്സർലൻഡ് ഗോളിയെയും അതുപോലെ കളിക്കാരെയുമാണ് ഫുട്ബോൾ ലോകം കണ്ടത്. തികച്ചും അട്ടിമറി വിജയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വിജയം തന്നെയായിരുന്നു സ്വിറ്റ്സർലൻഡ് ഇന്നലെ നേടിയത്. കളിയുടെ 15th മിനിറ്റിൽ തന്നെ ഫ്രാൻസിനെ ഞെട്ടിച്ചുകൊണ്ട് സ്വിറ്റ്സർലൻഡിൻ്റെ ആദ്യ ഗോൾ പിറന്നു. എന്നാൽ 50th മിനിറ്റിൽ 2-0 മുന്നിലെത്താനുള്ള ഒരു പെനാൽറ്റി ചാൻസ് സ്വിറ്റ്സർലൻഡ് പാഴാക്കി. 50th മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കാൻ സ്വിറ്റ്സർലൻഡിന് കഴിഞ്ഞില്ല. 2 ടീമുകളും തീവാറുന്ന മത്സരം തന്നെയാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു വിരുന്ന് തന്നെയായിരുന്നു ഇന്നലത്തെ മത്സരം. യൂറോയിൽ സ്വിറ്റ്സർലൻഡിൻ്റെ കുതിപ്പിന് അവസാനമിടാൻ ക്വാർട്ടറിൽ സ്പെയിൻ ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു പുത്തൻ പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.